നമസ്കാരം. മന്ത്ര ടി വി വേൾഡ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇന്ത്യയിലെ യുവ അംബാസഡറായി നിയമിതനായ കെന്നത്ത് ജസ്റ്റർ നവംബർ 13 വൈസ് പ്രസിഡന്റ് മൈക്ക് പെൻസിന്റെ മുമ്പാകെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുത്തു. 2016 അമേരിക്കയിൽ 6000-ൽ വംശീയാക്രമണങ്ങൾ നടന്നതായി FBI. 2015 നടന്നതിനേക്കാൾ 5% വർധനമാണിതെന്നും റിപ്പോർട്ട്. ദേശീയ ദിനത്തിൽ സി പിലായത്തിൽ സ്പെഷ്യൽ പോലീസ് ടാസ്ക് ഫോഴ്സ് ആസ്ഥാനത്ത് നടക്കുന്ന മിലിറ്ററി പരേഡിന്റെ ഭാഗമായി ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതായി റോയൽ ഒമാൻ പോലീസ്. റെയ്ഡിനെത്തുന്ന വാഹനങ്ങളുടെ സുഗമ ഗതാഗതത്തിനായാണ് നിയന്ത്രണങ്ങൾ. സുപ്രസിദ്ധ ചിത്രകാരൻ ലിയോനാർഡോ വിൻസിയുടെ ക്രിസ് പെയിന്റിംഗ് ന്യൂയോർക്കിൽ ലേലം ചെയ്തപ്പോൾ ലഭിച്ചത് $450 മില്യൺ. യുണൈറ്റഡ് നേഷൻസ് അസോസിയേഷൻ സംഘടിപ്പിച്ച 20-ാമത് ഫിലിം ഫെസ്റ്റിവലിൽ റൂബാസ് ബോട്ടിക്ക് ഏറ്റവും നല്ല ഡോക്യുമെന്ററിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. വാർത്തകൾ വിശദമായി. ഇന്ത്യയിലെ യുഎസ് അംബാസഡറായി നിയമിതനായ കെന്നത്ത് ജസ്റ്റർ നവംബർ 13 വൈസ് പ്രസിഡന്റ് മൈക്ക് പെൻസിന്റെ മുമ്പാകെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുത്തു. കഴിഞ്ഞ 16 വർഷമായി സ്വകാര്യ പൊതുമേഖലാ രംഗത്ത് ഇന്ത്യയുമായി സൗഹൃദം ഊട്ടിയുറപ്പിക്കുന്നതിൽ നിർണായക സ്വാധീനമായിരുന്നു കെന്നത്ത് ജസ്റ്ററിന് ഉണ്ടായിരുന്നത്. നവംബർ 2 നിയമനം സെനറ്റ് ഐക്യകണ്ഠേന അംഗീകരിച്ചിരുന്നു. അമേരിക്കൻ രാഷ്ട്രത്തിനും ജനങ്ങൾക്കും പ്രയോജനകരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുവാൻ ജസ്റ്ററിന് കഴിയട്ടെയെന്ന് പെൻസ് ട്വിറ്ററിലൂടെ ആശംസിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വിശ്വാസ്യത വർദ്ധിപ്പിക്കുവാൻ ഇടയാകട്ടെയെന്നും പെൻസ് ആശംസിച്ചു. നവംബർ 28-30 ഹൈദരാബാദിൽ നടക്കുന്ന ഗ്ലോബൽ സമ്മിറ്റിൽ പ്രസിഡന്റ് ട്രംപിന്റെ മകൾ ഇവാങ്ക ട്രംപാണ് യുഎസ് പ്രതിനിധി സംഘത്തെ നയിക്കുന്നത്. കെന്നത്ത് ജസ്റ്റർ ഇന്ത്യൻ അംബാസഡർ എന്ന നിലയിൽ ഗ്ലോബൽ സമ്മിറ്റിൽ ഔദ്യോഗികമായി പങ്കെടുക്കും. തന്നിൽ അർപ്പിതമായ ഉത്തരവാദിത്വം പൂർണ്ണമായും നിറവേറ്റാൻ ഇരു രാജ്യങ്ങളുടെയും സഹകരണം അംബാസഡർ അഭ്യർത്ഥിച്ചു. പതിനാറിൽ അമേരിക്കയിൽ 6000-ൽ വംശീയാക്രമണങ്ങൾ നടന്നതായി നവംബർ 13 FBI പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നു. 2015 നടന്നതിനേക്കാൾ 5% വർധനമാണിതെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടി. കറുത്ത വർഗ്ഗക്കാർക്കെതിരെയും യൂതർക്കെതിരെയുമാണ് ഭൂരിപക്ഷം അതിക്രമങ്ങളും നടന്നിട്ടുള്ളതെന്നും എന്നാൽ മുസ്ലിങ്ങൾക്കെതിരെയും നിരവധി അക്രമ സംഭവങ്ങൾ നടന്നിട്ടുണ്ടെന്നും റിപ്പോർട്ടുണ്ട്. ഹിന്ദുക്കൾക്കെതിരെ 12 സിഖുകാർക്കെതിരെ 7 ബുദ്ധിസ്റ്റിനെതിരെ 1 കേസുകളാണ് 2016 വംശീയാതിക്രമങ്ങളുടെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതെന്നും FBI പറയുന്നു. എന്നാൽ FBIയുടെ കണക്കുകൾ തെറ്റാണെന്നും ഇതിൽ കൂടുതൽ ആക്രമണങ്ങൾ നടന്നിട്ടുണ്ടെന്നും സിഖ് കൊയലേഷൻ ചൂണ്ടിക്കാട്ടി. 2016 സിഖുകാർക്കെതിരെ 15 അതിക്രമങ്ങൾ നടന്നതിനെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. 2017 ഇത്രയും സമയത്തിനുള്ളിൽ 13 സംഭവങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നതെന്നും സിഖ് സംഘടന ചൂണ്ടിക്കാട്ടുന്നു. യഥാർത്ഥ കണക്കുകൾ ഇതുവരെ പ്രസിദ്ധീകരിച്ചിട്ടില്ലെന്നും അവ ഇതിനേക്കാൾ വളരെ കൂടുതലാണെന്നും സെനറ്റർ റിച്ചാർഡ് ബ്ലൂമെന്തൻ പറഞ്ഞു. ആരാധനാ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ടെന്നും അതിനാവശ്യമായ സംരക്ഷണം നൽകണമെന്നും അറ്റോർണി ജനറൽ ജഡ്ജ് സഫൻസ് പറഞ്ഞു. ദേശീയ ദിനത്തിൽ സി വിലായത്തിലെ സ്പെഷ്യൽ പോലീസ് ടാസ്ക് ഫോഴ്സ് ആസ്ഥാനത്ത് നടക്കുന്ന മിലിറ്ററി പരേഡിന്റെ ഭാഗമായി ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതായി റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു. പരേഡിനെത്തുന്ന വാഹനങ്ങളുടെ സുഗമമായ ഗതാഗതത്തിനായാണ് നിയന്ത്രണങ്ങൾ. ശനിയാഴ്ച രാവിലെ 10 രാത്രി 9 ബൈത്തുൽ ബർക്ക റൗണ്ട് എബോട്ട് മുതൽ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് കമാൻഡ് വരെയുള്ള റോഡിന്റെ ഇരുവശങ്ങളിലും പാർക്കിംഗ് അനുവദിക്കില്ല. ബൈത്തുൽ ബർക്ക റൗണ്ട് എബോട്ടിൽ നിന്ന് അൽസീബ് സ്ട്രീറ്റ്, മസ്കറ്റ് എക്സ്പ്രസ് വേ വഴി അൽഖൂദ് ഫ്ലൈഓവറിലേക്കുള്ള ഗതാഗതവും നിയന്ത്രിക്കും. നവംബർ 18 വൈകിട്ട് മുതൽ പരേഡ് അവസാനിക്കുന്നതുവരെ ഹൽബാൽ ഫ്ലൈഓവറിനും റുസൈൽ ഫ്ലൈഓവറിനും ഇടയിലുള്ള റോഡ് അടച്ചിടും. മസ്കറ്റ് ഹൈവേയിലേക്കുള്ള ഫ്ലൈഓവർ ലൈനുകളിലും ഗതാഗതം അനുവദിക്കില്ല. സുപ്രസിദ്ധ ചിത്രകാരൻ ലിയോനാർഡോ വിൻസിയുടെ ക്രൈസ്റ്റ് പെയിന്റിംഗ് ന്യൂയോർക്കിൽ ലേലം ചെയ്തപ്പോൾ ലഭിച്ചത് $450 മില്യൺ. സ്വകാര്യ വ്യക്തികളുടെ കയ്യിലുണ്ടായിരുന്ന ലിയോനാർഡോയുടെ ഏക പ്രസിദ്ധമായ ചിത്രമാണ് സേവിയർ ഓഫ് ദ വേൾഡ് എന്ന ഇറ്റാലിയൻ ഭാഷയിൽ അറിയപ്പെടുന്ന പെയിന്റിംഗ് ഓഫ് ക്രൈസ്റ്റ്. 20-ൽ താഴെ ചിത്രങ്ങൾ മാത്രമാണ് ലിയോനാർഡിൻ്റെതായി ഇപ്പോൾ അവശേഷിക്കുന്നത്. ന്യൂയോർക്ക് സിറ്റിയിലെ ക്രിസ്റ്റീസ് ഓക്ഷൻ ഹൗസിൽ ബുധനാഴ്ച നടന്ന ലേലത്തിൽ 4 പങ്കെടുത്തത്. 19 മിനിറ്റ് നീണ്ടുനിന്ന ലേലത്തിൽ ശേഷിച്ച 2 ഒരാൾക്കാണ് പെയിന്റിംഗ് ലഭിച്ചത്. ലേലം പിടിച്ച വ്യക്തിയുടെ പേർ രഹസ്യമാക്കി വെച്ചിരിക്കുകയാണ്. ചൊവ്വാഴ്ച ക്രിസ്റ്റി റോക്ക് ഫെല്ലർ സെന്ററിൽ ആസ്ഥാനത്ത് പെയിന്റിംഗ് ദർശിക്കുവാൻ ആസ്വാദകരുടെ നീണ്ട നിരയാണുണ്ടായിരുന്നത്. ഫ്രാൻസിലെ ലൂയിസ് 12-ാമനു വേണ്ടി 1506-1513 കാലഘട്ടത്തിലാണ് ലിയോനാർഡോ ഈ പെയിന്റിംഗ് നടത്തിയത്. യുണൈറ്റഡ്
ടെലിവിഷൻസ് അസോസിയേഷൻ സംഘടിപ്പിച്ച 20-ാമത് ഫിലിം ഫെസ്റ്റിവലിൽ റുബാസ് ബോട്ടിക്ക് ഏറ്റവും നല്ല ഡോക്യുമെന്ററിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഉത്തർപ്രദേശിലെ ആഗ്രയിൽ നിന്നുള്ള ഫാഷൻ ഡിസൈനറും യുവതിയുമായ രൂപയുടെ ജീവിതത്തിൽ ആസിഡ് ആക്രമണത്തെ തുടർന്നുണ്ടായ സമൂല പരിവർത്തനങ്ങളുടെ കഥ പറയുന്ന 50 മിനിറ്റ് ദൈർഘ്യമുള്ള ഡോക്യുമെന്ററിയാണ് ഗ്രാൻഡ് ജൂറിയുടെ പ്രത്യേക അവാർഡിന് അർഹമായത്. സാൻ ഫ്രാൻസിസ്കോ ബേയിലെ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി ഉൾപ്പെടെ വിവിധ കേന്ദ്രങ്ങളിലായി നടന്ന ഫിലിം ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിച്ച നിരവധി ഡോക്യുമെന്ററികൾ ജൂറിയുടെയും കാണികളുടെയും പ്രശംസ പിടിച്ചുപറ്റിയ റൂബാസ ബോട്ടിക്കിന്റെ സംവിധാനം ഗ്ലോറിയ ഹലസും നിർമ്മാണം ഫ്രെഫുൾ ചൗധരിയുമാണ് നിർവഹിച്ചിരിക്കുന്നത്. ആസിഡ് ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ രൂപ സുഖം പ്രാപിച്ചതിനു ശേഷം ജീവിത സന്ധാരണത്തിനായി സ്വന്തമായി ബോട്ടിക് തുറന്ന പ്രവർത്തനം ആരംഭിക്കുകയും തന്നെപ്പോലെ ആസിഡ് ആക്രമണത്തിന് ഇരയായിട്ടുള്ള മറ്റുള്ളവർക്ക് തൊഴിൽ നൽകിയവരുടെ ജീവിതത്തിൽ പരിവർത്തനത്തിന് അവസരമുണ്ടാക്കുകയും ചെയ്തത് ഹൃദയസ്പർശിയായി ഈ ഡോക്യുമെന്ററിയിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. ആസിഡ് ആക്രമണത്തിന് ഇരയായവരെ മാത്രം അണിനിരത്തി ഫാഷൻ ഷോ സംഘടിപ്പിക്കുന്നതിന് രൂപ തയ്യാറായതും ഈ ഡോക്യുമെന്ററിയിൽ അനാവരണം ചെയ്യുന്നു. ഹോളി ആൻഡ് ഹോളി റിവർ എന്ന ഡോക്യുമെന്ററി സിനിമോട്ടോഗ്രാഫിക്കുള്ള വീഡിയോ അവാർഡും കരസ്ഥമാക്കി. ഇന്ത്യയിലെ ഗംഗാനദിയുടെ കഥ പറയുന്നതാണ് ഈ ഡോക്യുമെന്ററി. പൊതുമാപ്പ് കാലാവധി അവസാനിച്ചതോടെ സൗദിയിൽ നടത്തുന്ന പരിശോധനയിൽ പിടികൂടിയവരുടെ എണ്ണം 1000 കവിഞ്ഞു. രേഖകൾ ശരിയല്ലാത്തവരും അനധികൃതമായി രാജ്യത്ത് തങ്ങുന്നവരുമാണ് പിടിയിലായവരിലധികവും. നിയമലംഘകരില്ലാത്ത രാജ്യമെന്ന ക്യാമ്പയിൻ്റെ ഭാഗമായാണ് പരിശോധന നടത്തുന്നത്. നിയമലംഘകർക്ക് സംരക്ഷണം നൽകുന്നവരും പിടിയിലാകുന്നുണ്ട്. തൊഴിൽ സാമൂഹിക വികസന മന്ത്രാലയങ്ങൾ പരിശോധനയിൽ സജീവമായുണ്ട്. 100 കണക്കിന് മലയാളികളും ഇതിനകം ജയിലിലായിട്ടുണ്ടെന്നാണ് വിവരം. ഒരേ സമയം 13 പ്രവിശ്യകളിലായാണ് പരിശോധന നടത്തിയത്. ബദ്ഹയിൽ നിരവധി പേരാണ് പിടിയിലായത്. 334 പേരാണ് അൽബാഹയിൽ പിടിയിലായതെന്ന് പോലീസ് വക്താവ് കേണൽ സത്വാറാത് അറിയിച്ചു. തുർബയിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ പിടിയിലായത് 94 പേരാണ്. പുണ്യനഗരങ്ങൾ കേന്ദ്രീകരിച്ചും പരിശോധന ശക്തമാണ്. പുതുമാപ്പ് കാലാവധി അവസാനിച്ചതോടെ തുടങ്ങിയ പരിശോധന നിയമലംഘകരെ തുടച്ചു നീക്കും വരെ തുടരുമെന്ന് മന്ത്രാലയങ്ങൾ അറിയിച്ചു. റിയാദിൽ ഗവർണർ ഫൈസൽ ബിൻ ബന്ദർ രാജകുമാറാണ് പരിശോധനാ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തത്. ഇതോടെ ഇന്നത്തെ വേൾഡ് ന്യൂസ് പൂർണ്ണമാവുന്നു. നമസ്കാരം.